ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധകന്യകാമറിയത്തിന്റെ ജനത്തിന് ആശംസകൾ എല്ലാവർക്കും നേരുന്നു. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ പരിശുദ്ധകന്യകാമറിയത്തിന്റെ ജനത്തിനാണ് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. BC 20 ജോവാക്കിം അന്ന ദമ്പതികളുടെ മകളായി പരിശുദ്ധകന്യകാമറിയം ജനിച്ചു. മാതാവിന്റെ ജനനം കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് മാതാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മാതാവിന്റെ ജീവിതത്തെ നാം ബഹുമാനിക്കുകയും മാതൃകയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സെപ്റ്റംബർ 8 പരിശുദ്ധകന്യകാമറിയത്തിന്റെ ജനനത്തിരുന്നാൾ നാം പ്രാർത്ഥനകളോടെ ആചരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള ഗോവണിയാണ് പരിശുദ്ധകന്യകാമറിയം. ജപമാല പിടിക്കുന്ന കൈകൾ 1000 വലിയ കൈകളേക്കാൾ ശക്തമാണ്. അമ്മയുടെ മുമ്പിൽ വന്ന് ഭൗതിക കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴല്ല നാം സ്വർഗത്തിൽ പ്രവേശിക്കുക. അതല്ല സഭയും അമ്മയും നമ്മെ പഠിപ്പിക്കുന്നത്. അമ്മയിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക പുണ്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നാം സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടവളാണ് പരിശുദ്ധകന്യകാമറിയം. അതുപോലെ നമുക്കും അമ്മയെ മാതൃകയാക്കി ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായും നിറവേറ്റി ജീവിക്കാം എന്ന് ഈ തിരുനാളിൽ പ്രതിജ്ഞയെടുക്കാം. നന്ദി.